ഹലോ മല്ലു ഇന്ന് നമുക്ക് ഒരു അടിപൊളി സർവൈവൽ ത്രില്ലിംഗ് മൂവി കണ്ടാലോ അങ്ങനത്തെ മൂവീസ് ചെയ്തിട്ടും പറഞ്ഞിട്ടും കുറച്ച് ദിവസമായല്ലേ സോ ഇന്ന് നിങ്ങൾ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ ഒരു കഥ കേൾക്കാൻ പോവുകയാണ് കഥയെക്കുറിച്ച് ഒരു ചുരുക്ക രൂപം ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് കടൽ തീരത്ത് ഒരു വലിയ സുനാമി ഉണ്ടാവുകയാണ് ആ ഒരു സുനാമിയിൽ ഒരു റിസോർട്ട് തകർന്നു പോയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കുറച്ച് ആളുകൾ പെട്ടു പോവുകയാണ് പക്ഷെ അതല്ല പ്രധാനപ്പെട്ട പ്രശ്നവും ആ ഒരു സുനാമി വന്നു പോയതിലൂടെ ആ ഒരു റിസോർട്ടിന്റെ ഉള്ളിലേക്ക് ഒരു ഷാർക്ക് വന്ന് കയറുകയാണ് അതൊരു സാധാരണ സ്രാവ് സ്രാവായിരുന്നില്ല അതിഭീകരനായിട്ടുള്ള നരഭൂജിയായിട്ടുള്ള ഒരു സ്രാവായിരുന്നു റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്രാവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ ഇല്ലയോ ഇനി അഥവാ കഴിഞ്ഞാൽ തന്നെ മറ്റൊരു വിഷയം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ജനറേറ്ററിന്റെ കറണ്ട് ലീക്ക് ആവുന്നുണ്ട് സോ ചില ഭാഗത്ത് കാല് വരെ വെക്കാൻ കഴിയില്ല കാല് വെച്ചാൽ കറണ്ട് അടിച്ച് ചത്തുപോകും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ ആൾക്കാരൊക്കെ എങ്ങനെ രക്ഷപ്പെടും അങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞ ഒരു സ്റ്റോറി തന്നെയാണിത് എന്നാൽ നമുക്ക് നേരെ ആ കഥയിലേക്ക് പോയാലോ കഥകളുടെ ആ വായ ലോകത്തിലേക്ക് വെൽക്കം ബാക്ക് ടു മല്ലു കഥ ആരംഭിക്കുമ്പോ തന്നെ കാണിക്കുന്നത് ഒരു കടലിന്റെ നടുവിലാണ് നടുവിലല്ല കടലിന്റെ ഒരു ഭാഗം ശാന്തമായി കിടക്കുന്ന കടലാണ് അവിടെ ഇപ്പോൾ ചെറിയൊരു ഉണ്ട് അതിൽ രണ്ട് ദമ്പതിമാര് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരാണ് അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കല്യാണം ഇന്നാണ് കേട്ടോ നടക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവര് റെഡി ആയിട്ട് നിൽക്കുകയാണ് കാരണം എന്താ അവര് നേരെ ഈ കടലിലേക്ക് ചാടാൻ പോവുകയാണ് കടലിന്റെ എന്താ പറയാ വെള്ളത്തിൽ വെച്ചാണ് അവർ മോതിരം മാറ്റിയിടുന്നത് ഓരോ ഓരോ ആഗ്രഹങ്ങളിലെ അതായത് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മുടെ നായകനായിട്ട് ലീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതാണ് സോ നമ്മുടെ ശ്രീനിയുടെ പറഞ്ഞതുപോലെ എന്താ പറയാ അവര് വെള്ളത്തിലേക്ക് ചാടിയപ്പോ ക്യാമറമാനും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ഇവരുടെ ആ ഒരു കാര്യായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നായകനായിട്ടുള്ള ലീയുടെ മുഖൊക്കെ മാറുന്നത് അതായത് ഇപ്പൊ നമ്മുടെ ലീടെ ലവറിന്റെ പിറകിലായിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട് ആകെ ഭയന്ന് അമ്പരന്ന് നിൽക്കുകയാണ് നിമിഷം നേരം കൊണ്ട് തന്നെ ഒരു വലിയ സ്രാവ് വന്നിട്ട് ലീയുടെ അവർ ലവറിനെ കടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അവന്റെ മുന്നിൽ വെച്ച് കടിച്ചു കയറി കൊല്ലാണ് ചോരെയല്ല ഇങ്ങനെ ചീറ്റുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് തന്റെ മുന്നിൽ വെച്ചിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ തകർന്നു പോകില്ലേ ഇപ്പൊ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ചാട് എഴുന്നേൽക്കാനല്ലേ എന്താ പറയാ ബീച്ചിന്റെ സൈഡിലുള്ള ഏതോ ഒരു ഗുഡ്സും മുറിയിൽ അങ്ങനെ ജീവിക്കുകയാണ് ശരിക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതിന് ശേഷം തന്നെ വിഷമം സഹിക്കാനാവാത്തത് കൊണ്ട് അവൻ ഏതോ മുകളിൽ അങ്ങനെ ഒതുങ്ങി കൂടുകയാണ് പഴയ ഏതെങ്കിലും ബോട്ടിന്റെ സൈഡിൽ പോയി കിടന്നുറങ്ങും കള്ളും കഞ്ചാവും സിഗരറ്റൊക്കെ ആയിട്ട് അങ്ങനെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എപ്പോഴും അവന് അവന്റെ കാമുകിയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കും എപ്പോഴും അവനെ കരഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് അവന്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോ ഇതേ സമയം തന്നെ അവന്റെ അടുത്തുണ്ടായിരുന്ന ഒരു റെയ്ഡ് അവിടെ ഉണ്ടായിരുന്ന കാലാവസ്ഥാ നിരീക്ഷകര് ഒരു മുന്നറിയിപ്പ് എടുക്കുകയാണ് അതായത് കടലിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പക്ഷികൾ പുറത്തേക്ക് പറന്നു വരുന്നുണ്ട് സോ അതിനർത്ഥം വലിയ എന്തോ ഒരു സുനാമിയോ തിരമാലയോ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യലോ കാരണം ബീച്ചാണ് ബീച്ച് സൈഡ് ആണ് എപ്പോ വേണമെങ്കിലും അപകടം ഉണ്ടാവും ഇതേ സമയം തന്നെ നമ്മുടെ നായകനായിട്ടുള്ള കുറച്ച് ആളുകൾ കടലിന്റെ ഒരു ഭാഗത്തായിട്ട് കൂടി നിക്കുന്നതിന് കാണുകയാണ് മാത്രമല്ല വാർത്തയിലൊക്കെ ആ ഒരു കാര്യം ഇങ്ങനെ പോകുന്നുണ്ട് എന്താ നോക്കുമ്പോ വലിയൊരു തിമീങ്കലം അതിന് മറ്റെന്തോ ഒരു ജീവി വന്ന് ക്രൂരമായി കടിച്ചു കീറി കൊന്നിട്ടുണ്ട് അത് ബീച്ചിലേക്ക് പോയി വന്നടിഞ്ഞിട്ടുണ്ട് സോ ഈ കാര്യമുള്ള വാർത്തയായിട്ടുണ്ട് എന്ത് ജീവിയായിരിക്കും ഈ ഒരു തിമിങ്ങലത്തെ ആക്രമിച്ചിട്ടുണ്ടാവുക ആർക്കും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഹീറോ അതായത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ പേര് വിളിച്ച് ഒരാൾ അങ്ങോട്ട് ഓട്ടി വരികയാണ് കേട്ടോ മറ്റാരും അല്ല പലിശക്കാരൻ തന്നെ ഒരുപാട് തവണയായിട്ട് കൊറേ കാശും മേടിച്ചിട്ടുണ്ട് സോ അയാൾ തന്നെ രക്ഷപ്പെട്ട ഓടാനുള്ള ഒരു തിടുക്കത്തിലാണ് ലീ ഇപ്പൊ ഒളിച്ചും പാത്തിയും പൊതുങ്ങിയിട്ട് ഇപ്പൊ പലിശക്കാരൻ വന്ന ആ ഒരു ബോട്ടിലേക്ക് തന്നെ കയറിയിട്ട് അവിടുന്ന് എങ്ങോട്ടേക്കോ എസ്കേപ്പ് അടിക്കുകയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്നത് ആ ഒരു ബീച്ചിലെ തന്നെ എന്താ പറയാ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് പോകാം അതായത് റിച്ച് ആയിട്ടുള്ള ഒരു റിസോർട്ട് നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അങ്ങോട്ട് വരിക സോ എല്ലാവരുടെ കയ്യിൽ നല്ല പൂത്ത കാശായിരിക്കും ചെറുതായിട്ട് ഇല്ലാതിരിക്കില്ല അല്ലേ ഇപ്പോ ആ ഒരു റിസോർട്ടിൽ ഒരു മൂന്ന് പെൺകുട്ടികൾ നടന്നു വരുന്നോ ആ അതിൽ നടക്കുന്ന ഒരു ചെറുക്കത്തിനെ കണ്ടോ അത് തന്നെയാണ് നമ്മുടെ കഥയുടെ നായകി മീന ഇപ്പോ ആ ബീച്ചിലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു സ്വിമ്മിംഗ് പൂളിലായിട്ട് ഒരു ലേഡി ഇങ്ങനെ എന്താ പറയാ ഒരു ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അവളുടെ പേരാണ് ഷേർലി അപ്പൊ ഷേർലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലൂടെ സ്രാവിന്റെ വാലില്ലേ അതിങ്ങനെ വരുന്നതായിട്ട് അവള് കാണുകയാണ് പെട്ടെന്ന് അവള് ഞെട്ടിപ്പോയി ആകെ ബേജറാവുന്ന പക്ഷെ പെട്ടെന്നാണ് ആ വാലിന്റെ അടിയിൽ നിന്ന് ഒരുത്തൻ ചാടി പൊന്തി വരുന്നത് അതായത് അത് വെറും ഒരു കളിപ്പാട്ട് മാത്രമായിരുന്നു ഷേർലിയെ പറ്റിക്കാനായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ പയ്യൻ സണ്ണി ഒരു വൃത്തികെട്ട ക്യാരക്ടർ എന്ന് തന്നെ വേണമെങ്കിൽ അവനെ കുറിച്ച് പറയാട്ടോ അപ്പൊ അവ മനപൂർവ്വം അവൾ ആകെ പേടിച്ച് പോയിട്ടുണ്ട് ഇപ്പൊ ഷെർലിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോ അങ്ങോട്ട് വരികയാണ് മര്യാദയ്ക്ക് ഇവളോട് സോറി പറഞ്ഞോ എന്നൊക്കെ ഇപ്പോ സണ്ണിനോട് പറയുന്നുണ്ട് ഈ സമയത്ത് സണ്ണി വല്ലാത്തൊരു രീതിയിൽ ജോ എങ്ങനെ നോക്കിയിട്ട് പറയുന്നത് സോറി പറയണല്ലേ പക്ഷേ ഞാൻ സോറി പറയില്ല എനിക്ക് പകരം ദാ ഇവൻ സോറി ജോ തിരിഞ്ഞു നോക്കുമ്പോ ബാഗിലുണ്ട് വലിയൊരു ഫയൽമാൻ തൽക്കാലം നമുക്ക് അവന് ഗുണ്ടബിനു എന്ന് വിളിക്കാം ഗുണ്ടബിനുന്റെ വലുപ്പവും അതുപോലെ തന്നെ അവന്റെ ലുക്കും കണ്ടപ്പോ നമ്മുടെ ജോ ഒന്ന് പേടിച്ചു പോവാൻ കേട്ടോ അവൻ ഒന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല ഭാര്യയുടെ മുന്നിൽ ആകെ അപമാനിക്കപ്പെട്ടു എന്ന് തന്നെ പറയാമല്ലോ ഇവിടെ സീൻ കെട്ടാവുന്ന അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഒരു റിസോർട്ടിന്റെ എൻട്രി ഭാഗത്താണ് അവിടെ ഇപ്പൊ മുതലാളി ആയിട്ടില്ല ചെമ്പകുഞ്ഞ് തൽക്കാലം നമുക്ക് അങ്ങനെ വിളിക്കാം കേട്ടോ ചെമ്പകുഞ്ഞ് രണ്ട് പണിക്കാരുമായിട്ട് എൻട്രി ഭാഗത്തേക്ക് പോകണം അതായത് പുതിയ രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ട് അവരെ സ്വീകരിക്കാനായിട്ട് അപ്പൊ അവര് വരുമ്പോ മാരൊക്കെ കെട്ടിട്ടാണ് സ്വീകരിക്കുക സോ വണ്ടിയിൽ നിന്നും ആദ്യത്തെ ഗസ്റ്റ് ഇറങ്ങുകയാണ് ഒരു യോഗ ടീച്ചറാണ് ഇറങ്ങിയ പാടിനെ കാലും കൈയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ചെമ്പംകുഞ്ഞ് എന്തിന് ചെമ്പകുഞ്ഞിനെ പറയണം ആ ഒരു കോലം കാണിട്ടുണ്ടെങ്കിൽ ആരായാലും നോക്കി പോകും അപ്പം മച്ചാൻ അറിയാതെ നോക്കി പോവാണ് പിന്നീട് സ്വയം ഒന്ന് നിയന്ത്രിക്കുകയാണ് പിന്നീട് ആ ഒരു യോഗ ടീച്ചറിനെ അവിടുന്ന് മാറ്റിയിട്ട് അടുത്ത ക്രിസ്ത്യനും സ്വീകരിക്കുകയാണ് പെണ്ണും ആ പെണ്ണിന്റെ അച്ഛനും ആയിരുന്നത് തൽക്കാലം നമുക്ക് ആ പെൺകുട്ടി ആലീസ് എന്ന് വിളിക്കാം ആലീസിന്റെ കൂടെ തന്നെ അവളുടെ അച്ഛനുണ്ടായിരുന്നു കേട്ടോ ഈ ആലീസ് എപ്പോഴും അച്ഛനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും അതായത് അച്ഛനൊരു കുട്ടികളെയാണ് എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞത് ചെയ്തോണ്ടിരിക്കും ചില ആൾക്കാർ എങ്ങനെയാണല്ലോ പ്രായം കൂടുന്ന പറയും കളികൾ കൂടി വരും ഇപ്പൊ ആ ഒരു മാലെ കിട്ട സമയത്ത് ചെമ്പങ്ങിനോട് ഈ ആലീസിന്റെ അച്ഛൻ പറയുന്നത് ഫോട്ടോ എടുക്കും ഒറ്റ ഫോട്ടോ ഒരു സെൽഫി അത്ര മതി ഇപ്പൊ ആലീസ് അവളുടെ അച്ഛനെ നോക്കിട്ട് പറയുന്നത് എന്റെ പൊന്ന അച്ഛ കുറച്ച് മെച്ചൂരിറ്റി കാണിക്കുക അല്ലെങ്കിൽ മാറിക്കൊണ്ടിട്ട് നല്ല കുത്തു ഞാൻ കുത്തു കേട്ടോ ആ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ഈ ആലുസിന്റെ പിന്നാലെ തന്നെ അവളുടെ അച്ഛൻ പോവാണ് ഇതേ സമയം ഗേറ്റിൽ നിൽക്കുന്ന ഈ ചെമ്പ അടുത്തേക്ക് ഒരാളെ ഓടി വരികയാണ് മറ്റാരും നമ്മുടെ കഥാനായികനായിട്ടുള്ള അല്ലേ തന്നെയാണ് ഏ മൊലാലി ജംഗ ജഗ ജ ഓടി വരികയാണ് കാരണം മച്ചാന്റെ പിന്നാലെ തന്നെ പലിശക്കാരുണ്ട് തന്നെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്നപ്പോ ഈ ചെമ്പംകുഞ്ഞിനോട് പറയാണ് മാത്രമല്ല അവരിവിടെ നിന്ന് വിട്ടിട്ട് പോയ ജോലി താൻ ഇനി ചെയ്തോളാം എന്നും പറയാണ് കാരണം പിടിച്ചു നിക്കണ്ട കയ്യിൽ ദുട്ട് വേണ്ടേ സോ മുതലി അതായത് ചെമ്പംകുഞ്ഞ അവന്റെ അടുത്ത് ജോലി ചെയ്തോളം പറയാണ് പക്ഷെ പകർ കാശ്ശേ ഞാൻ തരുള്ളൂ കേട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ലീ പോവാണ് കാരണം റിസോർട്ട് എൻജോയ്മെന്റ് ആണ് കുറച്ച് കള്ളം കുടിച്ച് കുറെ സീനും കണ്ട അങ്ങനെ പോവാം അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട് റിസോർട്ടിൽ ഇപ്പൊ എന്താ പാട്ടും ഡാൻസും ബാക്കിയുള്ള പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ കള്ളുണ്ട് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് സോ അതൊക്കെ സെർവേ ചെയ്ത് നിയന്ത്രിക്കുന്ന കാര്യമാണ് നമ്മുടെ ലീക്കുള്ളത് അങ്ങോട്ടേക്ക് ഇപ്പൊ മുതലാളി ശമ്പകുഞ്ഞ് വരികയാണ് ഇപ്പൊ ലീവോട് ചോദിക്കാ ലീ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓക്കെ അല്ലേ മുതലാളി മുതലാളി ഒന്നും പേടിയേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ കൺട്രോളിലാണ് ഒരു പേടിയും പടിക്കണ്ട സജിട്ടോ ഒരു പേടിയും പഠിക്കണ്ട സോറി സജ്ജട്ടനല്ല ചെമ്പൻ കുഞ്ഞ് മാറിപ്പോയതെട്ടോ ഒരു ജാനമൻ എഫക്ട് ചെറുതായിട്ട് കയറി പോയതാണ് പിന്നെ ചെമ്പൻ കുഞ്ഞ് നമ്മുടെ ലീഡ് അടുത്തേക്ക് വന്നിട്ട് ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് മറ്റാരും അല്ല രാവിലെ തന്നെ ഓരോ പെൺകുട്ടികളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സണ്ണി അല്ല അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ചെമ്പംകുഞ്ഞ് ഹാ ഓക്കെ അല്ലേ പിന്നെ ലീ അവനൊന്ന് ശ്രദ്ധിച്ചാണ് മഹാചെറ്റയാണ് കാള്ളനാറിയാണ് അവനെ അപ്പുറത്തുള്ള നമ്മുടെ ശത്രുവിന്റെ റിസോർട്ടിന്റെ മകനാണ് നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും തകർക്കാനും ആയിട്ട് വന്നതാണ് അതുകൊണ്ട് അവന്റെ മേത്തൊരു കണ്ണ് വെച്ചേ കിട്ടോ ഞാൻ പറഞ്ഞു

ാണ് നമ്മള് നേരത്തെ കണ്ട മീനല്ലേ അവള് തന്നെ അവളുടെ ഒരു ലുക്ക് എല്ലാം കണ്ട് വായം പൊളന്നെ നിക്കുകയാണ് ലീ ചെറുതായിട്ട് ഒന്ന് റിംഗ് ടോൺ ചെയ്ത് നോക്കിയാലോ എന്നിപ്പോ ലീക്ക് തോന്നുകയാണ് അവള് പടുത്ത് വന്നിട്ട് അവള് വന്നിട്ട് അതായത് മീന വന്നിട്ട് ലീയോട് സംസാരിക്കാൻ എന്താ ലീ ഇങ്ങനെ അപ്പോഴാണ് നമ്മുടെ ലീക്ക് കത്തിയത് അത് അവന്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള മീന തന്നെയാണെന്ന് സോ അവനിപ്പോ തലയിലും കൈ വെച്ചേക്കാണ് മീന നിനക്ക് എന്ത് മാറ്റാണിത് അറിയാതെ അതിർത്തി വെടി വെച്ചനെ ഞാന് കയ്യിൽ നിന്ന് പോയനെ ഈ സമയത്ത് മീന പറയാണ് ആ അതൊന്നും പ്രശ്നമില്ല പിന്നെ നമ്മുടെ ലീയുടെ കാര്യങ്ങളൊക്കെ മീനയ്ക്ക് നന്നായിട്ട് അറിയാന്ന് കേട്ടോ അപ്പൊ അവന്റെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ലൈഫിനെ കുറിച്ചൊക്കെ മീൻ സംസാരിക്കണം എനിക്കറിയാം നിനക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് വിഷമിച്ച് നടന്നിട്ട് എന്താ കാര്യം കുറച്ചൊക്കെ ചില്ല് ചെയ്യേ എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാം മറക്കാൻ വേണ്ടി ശ്രമിക്കും ഈ സമയത്ത് മീനോട് ലീവ് അറിയണം പറയാനൊക്കെ നല്ല എളുപ്പമാണ് പക്ഷെ മീന മൈൻഡിന്ന് അതങ്ങോട്ട് പോകുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതെല്ലാം ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ് പിന്നെ ഒരു മീന് പറയാണ് ഇല്ല വാ നമുക്ക് ബീച്ചിലേക്ക് പോയത് കുറച്ചേരെ സംസാരിച്ച അങ്ങനെ ഇരിക്കുക അപ്പൊ ലീ പോ അവിടുന്ന് രണ്ട് ബോർഡിൽ എന്താ പറയാ അടിച്ചു മാറ്റിയിട്ട് നേരെ അവളുടെ കൂടെ പോവുകയാണ് ഇതേ സമയം തന്നെ സണ്ണി ഇപ്പോ അവൻ രാവിലെ ഡിസ്റ്റർബ് ചെയ്ത ആ ഒരു ലേഡി അല്ലെ ഷേളി അവളുടെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും അവളിങ്ങനെ ഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ൾക്ക് ഭയങ്കര ഡിസ്റ്റർബ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയി തോന്നുകയാണ് ഇപ്പൊ ഷേർലിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് സണ്ണി എന്താണ് നിനക്ക് വേണ്ടത് രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഇവൾ ഇവളെന്റെ വൈഫാണ് വിട്ടേക്ക് എന്ന് പറയുന്നത് ഈ സമയത്ത് സണ്ണി പറയാണ് ഓഹോ ഇപ്പൊ നിന്റെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിന്റെ തന്നെ ആവുമോ നീ കുറച്ചുമ്പോൾ മാറ്റി നോക്കില്ലേ അതുവരെ ഞാൻ കാത്തു നിന്നോളാം ഇതെല്ലാം കേട്ടപ്പോ ജോയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് സണ്ണിന്റെ കോളർ എന്നിട്ട് കയറി പിടിക്കുകയാണ് പക്ഷെ സണ്ണി എപ്പോഴേക്കും ഒന്ന് ഷോളടിക്കാണ് കേട്ടോ അവന്റെ ഫയൽമാൻ ആയിട്ടുള്ള ഗുണ്ടബീൻ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ എടുത്ത് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരു ഒറ്റ ഇടലിടുകയാണ് ഷേർളിയും അതുപോലെ തന്നെ ജോ ആകെ ഞെട്ടി ഒന്ന് പ്രതികരിക്കും കഴിയുന്നില്ല ഭാര്യയുടെ മുന്നിൽ വെച്ച് ജോ വീണ്ടും അപമാനിക്കപ്പെട്ട് പോവാണ് ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഷേളിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോ കറണ്ട് അങ്ങ് പോവാണ് ലൈറ്റ് എല്ലാം ആയിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ചാടി ആരും പേടിക്കണ്ട ആണ് ഒരു നൈറ്റ് മോഡ് എൻജോയ് എൻജോയ് ചെയ്തോ അച്ഛൻ തൽക്കാലം ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു എന്താ പറയാ തീർപ്പാക്കി ഇതേ സമയം തന്നെ ബീച്ചിലേക്ക് നമ്മുടെ ലീം അതുപോലെ തന്നെ മീനിയും പോയിട്ടുണ്ട് അവള് വീണ്ടും ലീവ് ഉപദേശിക്കുകയാണ് ഓ തുടങ്ങി നിർത്തു പിന്നെ മീന പിന്നീട് അവർ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നീട് കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങുകയാണ് അവര് ബീച്ചിൽ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ബീച്ചിലേക്ക് ഫുഡുമായിട്ട് സീ ഫുഡ് ആയിട്ട് ഒരു വാൻ വന്നിട്ടുണ്ട് സോ പച്ചക്ക് വെട്ടിയിട്ട് കുറെ ആയിരുന്നു അതിന്റെ ആ ഒരു തെർമോ കോൾ ബോക്സ് ഒക്കെ വാനിൽ നിന്ന് ഇങ്ങനെ ഇറക്കുമ്പോൾ മുതലാളി വെച്ചാൽ ചെമ്പം കുഞ്ഞു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണു എന്താണിത് എല്ലാം പെട്ടി ലീക്ക് ആവുകയാണല്ലോ കാരണം എല്ലാ ബോക്സിന്റെ സൈഡിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു എല്ലാം നോക്കി ക്ലിയർ ആയിട്ട് ചെയ്യുന്നു ചെമ്പം കുഞ്ഞ് അവന്റെ പണിക്കാരത്ത് പറയാണ് പക്ഷെ അവർക്ക് ഈ ഒരു കാരണത്താൽ മാത്രം വരാനിരിക്കുന്ന വലിയൊരു അപകടത്തെ അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതെ അത് സംഭവിക്കാൻ പോവുകയാണ് കാത്തിരുന്നോ കഥ കൂടുതൽ ത്രില്ലിങ് ആകും പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഷേളിയും അവളുടെ ഭർത്താവായിട്ടുള്ള ജോയും കൂടെ അവളുടെ ആ ഒരു എന്താ പറയുക ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് സോ ആ ഒരു റിസോർട്ട് വെക്കേറ്റ് ചെയ്യുകയാണ് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഷേളി പറയുന്നത് അയ്യോ ജോ എന്റെ ഫോൺ എടുക്കാൻ മറന്നു ഇപ്പൊ ജോ അവളെ ചെയ്ത് പറയണം കേട്ടോ നിന്റെ എപ്പോഴും ഒരു മറവിയാണ് പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതേ സമയം തന്നെ ബീച്ച് സൈഡിൽ നിന്നിട്ട് കടലത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ അയാൾ ഇപ്പൊ കടലിലേക്ക് നോക്കിയിട്ട് എന്തോന്ന് കണ്ടിട്ട് ബൈക്കാണ് അയാൾ പെട്ടെന്ന് തന്നെ അലാറംസ്റ്റോൺ ആക്കുകയാണ് എല്ലാവരും തറിഞ്ഞിട്ടുണ്ട് ഇതേ സമയം തന്നെ ഉറക്കത്ത് നിന്ന് ഇണീക്കുന്ന നമ്മുടെ ലീ ആ ഒരു കാഴ്ച ബീച്ചിന് മുന്നിലാണ് അവൻ ഇരിക്കുന്നത് ആ ഒരു കാഴ്ച നേരിട്ട് കാണുകയാണ് ഒരുപാട് പക്ഷികൾ കടലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പാറി വരികയാണ് അവൻ നോക്കുമ്പോൾ മറ്റൊരു കാഴ്ചയോട് കാണുകയാണ് ഏകദേശം പത്തോ പതിനഞ്ചോ മീറ്ററോ ഹൈറ്റുള്ള വലിയ തിരമാലകൾ നാട്ടിലത്തെ ഒരത്യാവശ്യം നല്ല തെങ്ങിന്റെ ഉയരുണ്ടാവും ആ തിരമാലകൾ ഈ ഒരു ബീച്ചിനെ ലക്ഷ്യമാക്കിയിട്ട് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പേടിച്ച് വെറു പോയിട്ടുണ്ട് എത്രയൊക്കെ സ്പീഡിൽ ഓടിയിട്ട് എന്താ കാര്യം ആ ഒരു വേഗതയുടെ മുന്നിൽ അവർക്ക് എന്താ പറയാ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ എല്ലാവരുടെ ദേഹത്തേക്കും ആ ഒരു തിരമാല ശക്തിയിൽ വന്ന അടിക്കുകയാണ് തീരത്തുണ്ടായിരുന്ന ഒരുപാട് പേര് അപ്പം തന്നെ മരിച്ചു പോയിട്ടുണ്ട് കുറെ പേരൊക്കെ ആ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് തെറിച്ച് പോയി വീണിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നായികായിട്ടുള്ള മെയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചെന്ന വീഴാണ് അവളിങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അതിലേക്ക് എടുത്തു ചാടി അവളെ രക്ഷിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ആ ഒരു തിരമാല അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അത് പതിയെ വലിയാണ് ഒരുപാട് ആൾക്കാർ ആ ഒരു തിരയിൽ തന്നെ പെട്ട് മരിച്ചിട്ടുണ്ട് മാത്രല്ല ആ ഒരു ഭാഗം മുഴുവനും അങ്ങനെ വെള്ളം മൂടി അങ്ങനെ കെടുക്കുകയാണ് പിന്നീട് റിസോർട്ടിന്റെ ഉൾഭാഗം കാണിക്കുകയാണ് ആളുകളൊക്കെ അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നായകനായിട്ടുള്ള ലിയും മെനിയും രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ വൃത്തിയായിട്ട് ഭയന്നില്ല സണിയും അവന്റെ ഗുണ്ട പിന്നും കുഴപ്പമില്ലാതെ മറ്റൊരു ഭാഗത്ത് എങ്ങനെയൊക്കെ കയറിയിരിക്കുന്നുണ്ട് ആ റൂമിന്റെ മറ്റൊരു സൈഡിൽ യോഗാ ടീച്ചർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ കൂടെ ആലീസും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു ഇവരൊക്കെ ഈ ഒരു മെയിൻ റൂമിലാണ് ഉള്ളത് മറ്റൊരു റൂമിൽ ഫോൺ എടുക്കാനായിട്ട് വീണ്ടും ഈ റിസോർട്ടിലേക്ക് വന്ന് പെട്ടുപോയിട്ടുള്ള ഷെർലീൻ ചോയാണ് രണ്ടുപേരുടെയും ദേഹത്തേക്ക് വലിയൊരു അലമാരെ വന്നിങ്ങനെ നിൽക്കുകയാണ് അവർക്കത് തള്ളി മാറ്റി രക്ഷപ്പെടാൻ ില്ല നല്ല വെയിറ്റുള്ള അലമാരിയായിരുന്നു അവര് രണ്ടുപേരും പിന്നീട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മെയിൻ ഹാളിൽ കാണിക്കുകയാണ് മെയിൻ ഹാളിൽ നോക്കുമ്പോൾ ആർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴിയോ തുമ്പോ കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം റിസോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കവാട് ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വാന് ഇറച്ചി മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന ആ ഒരു വാൻ ഈ ഒരു തിരമാരിയുടെ ശക്തിയിൽ ആ ഒരു വാതിൽ വാന്ന് അടഞ്ഞങ്ങനെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ് മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്നും നേരത്തെ നമ്മൾ കണ്ടതുപോലെ രക്തം ആ ഒരു ഇറച്ചിയുടെ രക്തങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് വെള്ളത്തിൽ ഇങ്ങനെ കലരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സിഗ്നൽ ആണ് അല്ലെങ്കിൽ ഒരാക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക വീട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നേ അല്ലെങ്കിൽ ആ ലാസ്റ്റ് ആകുമ്പോൾ പോകും കഥയിലേക്ക് തിരിച്ചു വരാം ഇപ്പോ സണ്ണി അവന്റെ ഗുണ്ട പിന് വേണ്ടി നോക്കിയിട്ട് പറയാണ് എന്തെങ്കിലും ഒക്കെ വഴി ഉണ്ടോ നോക്കണം എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണ്ട അവൻ പേടിച്ച് വെറിച്ചിട്ട് വെറുതെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഷേളിയും ഷേളിയുടെ അച്ഛനും യോഗ ടീച്ചറും ഓരോന്നോട്ടിങ്ങോട്ട് പറയുന്നുണ്ട് എല്ലാവരും ഒരു തർക്കത്തിലാണ് ഇപ്പൊ അവിടെയുണ്ടായിരുന്ന ലീവ് പറയുന്നത് റിസോർട്ടിൽ തന്നെ കുറച്ച് ഹൈറ്റുള്ള ഒരു ഭാഗം നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ കയറി നിൽക്കാം വെള്ളം കുറച്ച് താന്നിട്ടല്ലേ നേരം കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാൻ വന്നാൽ ഈ സമയത്ത് സണ്ണി പറയാണ് ആ കാത്തിരുന്നോ രക്ഷിക്കാൻ നിന്നിപ്പാൾക്കാർ ഇങ്ങോട്ട് വരും ഹെലികോപ്റ്റർ എടുത്തിട്ട് മരപ്പോ ഈ ഒരു തിരുമാല എത്ര ദൂരത്തേക്ക് അടിച്ച് പോയിട്ടുണ്ടാവും അവിടെ നിന്നൊക്കെ രക്ഷിക്കാണ്ട് ഇങ്ങോട്ടേ കാര്യം വരുമോ സണ്ണിയാണെങ്കിൽ ഫുള്ള് റോങ് പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പോലും പറയുന്നില്ല ഇതേ സമയം തന്നെ യോഗാ ടീച്ചർ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് കാണുകയാണ് സോ അതിലൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിസോർട്ടിന്റെ പുറത്തേക്കെങ്കിലും കിടക്കാം എന്ന് അവർ ചിന്തിക്കുകയാണ് പിന്നീട് ഈ യോഗ ടീച്ചർ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ആ ഒരു ഗ്യാപ്പിലൂടെ കുറെ വെള്ളം ആ ഒരു വാർത്തയൊക്കെ പോകണം കേട്ടോ ഈ സമയത്ത് യോഗ ടീച്ചർ പറയുന്നത് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നോ നമുക്ക് സേഫ് ആയിട്ട് റിസോർട്ടിന്റെ പുറത്തേക്ക് ഇതിലൂടെ വിളിക്കുന്നുണ്ട് അവരെ പെട്ടെന്നാണ് മക്കളെ അത് സംഭവിച്ചത് കടലിന്റെ അടിഭാഗത്ത് നിന്നിട്ട് ഒരു സ്രാവ് അങ്ങോട്ടേക്ക് വരികയാണ് അണ്ണാക്കും തുറന്നുകൊണ്ട് യോഗ ടീച്ചർ ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ പെട്ടുപോകാ എന്നിട്ട് ആ സ്രാവ് ഒരു ചാട്ടുണ്ട് വിഷുവൽ ട്രീറ്റ് തന്നെയാണ് അത് കണ്ടിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങി അവർ ഒറ്റ തിരിഞ്ഞ് നീന്തലാണ് കുറച്ചു പെട്ട് കിടന്നാലും കുഴപ്പമില്ല ഇമാതിരി ഒരു മരണം സഹിക്കാൻ പറ്റൂല ആലിസാണ് പേടിച്ചു കുറച്ച് അങ്ങനെ ഇരിക്കോ ഇതേ സമയം തന്നെ സണ്ണി സണ്ണിയുടെ കാര്യം പറഞ്ഞു ഗുണ്ടെരി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ഈ ധൈര്യം കാണിക്കുന്നത് നിക്കറിൽ വരെ അഞ്ഞതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ പ്രശ്നം അതൊന്നും അല്ല അതായത് ആ വലിയ വെള്ളക്കെട്ടിൽ നിന്നും ഈ റിസോർട്ടിന്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ശ്രമം ആ ഒരു സ്രാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയില്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് പോകണം അല്ലെങ്കിൽ റിസോർട്ടിന്റെ ഉയർന്ന ഭാഗത്തേക്ക് പോകണം എന്ന് പറയുന്നത് അവൻ വേഗം തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് എടുത്ത് ചാടുകയാണ് ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് പോവുകയാണ് പക്ഷെ ആ ഒരു ഡോർ എന്താ പറയാ ലോക്ക് ആയിട്ടുണ്ട് അവൻ അവിടെ തന്നെ ഒരു ആക്സ് ഒരു കോടാലി എടുത്ത് ആ ഒരു വാതിൽ വെട്ടി കീറാൻ വേണ്ടി നോക്കുകയാണ് ഇതേ സമയം തന്നെ സ്രാവ് ഈ ഒരു വെള്ളത്തിന്റെ ഭാഗത്തു ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വലിയൊരു പല കൃഷ്ണൻ എടുത്തിട്ട് ആലീസും അവളുടെ അച്ഛനും ആ ഒരു സ്രാവിനെ തടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ചുനേരം കൊണ്ട് തന്നെ ലീ ആ ഒരു കോടാലി വെച്ചിട്ട് വാതിൽ തല്ലി പൊളിക്കുകയാണ് അതിന്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറിയിട്ടുണ്ട് ലീ ഇപ്പോ ആലീസിന് നോക്കിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പറയുകയാണ് ആലീസും അവളുടെ അച്ഛനും പിന്നീട് പതി അങ്ങോട്ടേക്ക് നീന്തി വരുന്നുണ്ട് പക്ഷെ ആലീസിന്റെ അച്ഛനെ അത്ര വേഗത്തിൽ വരാൻ കഴിയുന്നില്ല വേഗം വായിച്ചോ വേഗം വായിച്ചാന്ന് പറഞ്ഞിട്ട് ആലീസ് ഇങ്ങനെ അച്ഛനും വിളിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും പിറകിൽ ഉണ്ടായിരുന്ന അവളുടെ അച്ഛനെ കടിച്ചു കയറി എടുക്കുകയാണ് ഞെട്ടിപ്പോയി ആലീസ് പിന്നെ അനങ്ങുന്നില്ല എങ്ങനെയൊക്കെയോ ലീ അവളെ വലിച്ചു കൊണ്ടു ആ ഒരു റൂമിലേക്ക് ാണ് എന്നിട്ട് അവര് ആ ഒരു ഡോറ് മറ്റുള്ള കുറച്ച് പലകളൊക്കെ വെച്ച് ഞാൻ ക്ലോസ് ചെയ്തു ഇപ്പൊ നമ്മുടെ ആലീസ് അവളുടെ അച്ഛൻ മരിച്ചു തോർത്തിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു റൂമിലേക്ക് ഹൈറ്റ് കൂടിയ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇവർ അഞ്ചു പേര് മാത്രമാണ് ലീം മീനിയും അതുപോലെ തന്നെ സണ്ണിയും സണ്ണീം പിന്നെ ആലീസും ആലീസ് ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇക്കാണ് കേട്ടോ ഈ സമയത്ത് സണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് ഇത് എന്ത് റിസോർട്ടാണ് ഇത് മര്യാദക്കൊന്നും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല ആ ഒരു മുടിഞ്ഞ സ്ഥലം തന്നെ ഇപ്പൊ ഭയങ്കര രൂക്ഷമായിട്ട് സണ്ണിനെ ഈ ആലീസ് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പൊ സണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്തിനെ നോക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാണോ ഇത് ഉണ്ടാക്കി വെച്ചാ ചെമ്പിയുടെ പക്ഷെ ആലീസ് നോക്കിന്റെ കാരണം നമുക്കറിയാം എല്ലാവർക്കും അറിയാം അവന്റെ ഈ ചൊറിഞ്ഞ സ്വഭാവം തന്നെയാണ് ഇതേ സമയം തന്നെ സണ്ണി പറയാണ് എന്തായാലും നിങ്ങളെ കൂടെ നിന്നാ രക്ഷപ്പെടാൻ പോകുന്നില്ല ഞാൻ എന്റെ വഴിക്ക് പോവാൻ പറഞ്ഞിട്ട് അവൻ അവന്റെ ഗുണ്ടപിനീനും കൂട്ടിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് പക്ഷെ അവൻ വെള്ളത്തിലൂടെ എല്ലാം നടക്കുന്നത് ഈ ഗുണ്ടപിനിയുടെ ഷോൾഡറിൽ ഇരിക്കുകയാണ് പാവം എന്നിട്ട് ആ ഒരു മച്ചാന്റെ അടുത്ത് പറയാണ് പൊന്നു ഗുണ്ടെ ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേൾക്കണം ചിലപ്പോ അപകടം വന്നേക്കാം സ്രാവ് വന്നേക്കാം പക്ഷെ ഞാൻ നിന്റെ ബോസാണ് നിന്റെ ജീവൻ കളഞ്ഞിട്ടും എന്നെ നീ രക്ഷിക്കണം എന്നിട്ട് ഗുണ്ടപിനീൻ്റെ പുറത്തും കയറി അവൻ ഇങ്ങനെ പോവാണ് പോവാനോട്ടോ പോകുന്ന വഴിയിൽ ടോർച്ചല്ല അടിച്ച് ഇങ്ങനെ നോക്കുന്നത് പെട്ടെന്നാണ് ഒരു വെള്ളത്തിന്റെ അടിയിലായിട്ട് സ്രാവിന്റെ കാണുന്നത് കാടിച്ചു നോക്കി അയ്യോ അമ്മയെ നോട്ട് ചാട്ടി ഇറങ്ങുകയാണ് വെള്ളത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പിന്നെ കുണ്ടവിനിന്റെ അരയിൽ കെട്ടിപ്പിടിച്ചോട്ട് പറയണു ബിനു ബിനു പൊന്നു മോനെ മച്ചാനെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഇപ്പൊ ഗുണ്ടവിനെ പോസിന് നോക്കിയിട്ട് പറയണത് എടാ മണ്ടൻ പോസേ അത് നീ തന്നെ കൊണ്ടുപോയിട്ട പാവയുടെ വാലാണത് ഇപ്പൊ സണ്ണി പോയിട്ട് ആ ഒരു വാല്ങ്ങനെ എടുത്തു നോക്കാണ് ശരിയാണല്ലോ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടാണല്ലോ ആകെ നാറിപ്പോയി വെറുതെ നിക്കറു നനിച്ചു ആ കുഴപ്പമില്ല പേന്റെ എല്ലാം തന്നെയുണ്ട് വലിയ വിഷയമില്ല ഇല്ല ഇപ്പൊ സണ്ണി അവിടെ ഉണ്ടായിരുന്ന റൂമെന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് രക്ഷിക്കുകയും രക്ഷിക്ക ഇപ്പൊ സണ്ണിയും അതുപോലെ തന്നെ ഗുണ്ടബീനും അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു വാതിൽ തുറക്കാൻ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്തു ഈ സമയത്ത് സണ്ണി സണി വിചാരിക്കാണ് വേണ്ടിയിട്ട് വേണ്ടി ഞാൻ എന്റെ എനർജി കളി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള കാര്യമല്ലേ നോക്കേണ്ടത് അവനിപ്പോ അയാളെ രക്ഷിക്കാതെ തന്നെ പോകണം കേട്ടോ രക്ഷിക്കണേ രക്ഷിക്കണെന്ന് പറഞ്ഞിട്ട് ആ റൂമിന്റെ ഉള്ളിൽ പെട്ടുകെടുക്കുന്ന മറ്റാരും അല്ല ഈ റിസോർട്ടിന്റെ ഓണറായിട്ടുള്ള ചെമ്പകുഞ്ഞു തന്നെയാണ് പിന്നീട് ചെമ്പ ഒരു എന്താ പറയാ പേടിച്ച് നിലവിൽ സമയത്ത് പെട്ടെന്ന് ഒരു കോടാലി വന്നിട്ട് അയാൾ നിൽക്കുന്ന ആ ഒരു വാതിൽ വെട്ടി കീറുകയാണ് ഈ ചെമ്പ കുഞ്ഞു നോക്കുമ്പോ ആരാ കോടാലിട്ട് ലീ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ചെമ്പ കുഞ്ഞു എന്റെ പൊന്നു മോനെ നിന്നെ കണ്ടെത്തുന്ന മനസ്സിന് ഒരു സമാധാനായിട്ട് വാട ഹാശാന രക്ഷിക്കാം മൊലാലിക്ക് ഇപ്പൊ തൊഴിലാളിയോട് വല്ലാത്തൊരു സ്നേഹവും വരികയാണ് സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു റൂമിൽ അലമാരി വേണിട്ട് അതിന്റെ ഇടയിൽ പെട്ട് എടുക്കാണല്ലോ ഷേളിയും അതുപോലെ തന്നെ ജോയും അവരിപ്പോഴും അതിന്റെ ഇടയിൽ രക്ഷപ്പെട്ടിട്ടില്ല തള്ളി മാറ്റാൻ വേണ്ടി നോക്കുന്നേ ഉള്ളൂ ഇതേ സമയം തന്നെ നോക്കുന്ന മീനിയും അലീസും അതുപോലെ തന്നെ ചെമ്പം കുഞ്ഞും കൂടിയിട്ട് അവിടുന്ന് പോകാൻ നേരത്ത് ആ ഒരു ബേഗിലൂടെ നടന്നു വരുന്നുണ്ടെന്ന് തോന്നിട്ട് അവര് തിരിഞ്ഞു നോക്കുകയാണ് നോക്കുമ്പോ ആരാ കാറ്റ് പോയ ബലൂണ് പോലെ ഇങ്ങനെ പേടിച്ച് വരച്ചോണ്ട് വരുന്നുണ്ട് ആരും മറ്റേല്ല സണ്ണി തന്നെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടവിനു കാലിയായി സംഭവിച്ചു എങ്ങനെയാണ് ഇത് നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും അറിയുന്നില്ല എല്ലാവരും ഇവിടെ പോയി നോക്കുമ്പോൾ വെള്ളത്തിൽ അങ്ങനെ കിടക്കുകയാണ് ഗുണ്ടബീനു പക്ഷെ ദേഹത്ത് ഒരു പോർ പോലും ഉണ്ടായിട്ടില്ല ആ സമയത്താണ് നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഗുണ്ടവിനു വീണ് കിടക്കുന്ന ആ ഒരു ഭാഗത്തെ ഡോർ ഉണ്ടല്ലോ ആ അവിടെ ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ട് സോ ആ റൂമിലാണ് ജനറേറ്റർ ഉള്ളത് അവിടുന്ന് കറണ്ട് എങ്ങനെയൊക്കെയോ ലീക്ക് ആവുന്നുണ്ട് ഇനി എങ്ങാനും വെള്ളം കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ഈ ഒരു ഷോക്ക് വരും നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എല്ലാവരും കറന്റ് അടിച്ച് ചത്തു ഈ സമയത്ത് ആലീസ് ഉണ്ടല്ലോ അച്ഛൻ മരിച്ചു പോയ കാലിൽ മുറിയല്ലായിരിക്കുന്ന ആലീസ് ഭാര്യയാണ് വെള്ളത്തിന്റെ ഹൈറ്റ് കൂടി വരുന്നുണ്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം നമ്മൾ ആ മെയിൻ അടച്ചതല്ലേ പിന്നെ എങ്ങനെയാണ് വെള്ളം കൂടി വരുന്നത് ആ സമയത്താണ് ഒരു കാര്യം കൂടെ മനസ്സിലായത് ആ ഒരു ഷാർക്ക് കടലിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ടില്ല അത് ഇവിടെ തന്നെ ഈ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ജനലും വാതിലൊക്കെ അത് എങ്ങനെ ഇടിച്ച് തകർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ ഹൈറ്റ് പതിയെ പതിയെ കൂടി വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്തേ മതിയാവോ കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് ലീക്ക് ആവും ആകെ പ്രശ്നമാവും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെയാവ ഇപ്പൊ ഈ ചെപ്പിനെ വിളിച്ചിട്ട് ബോസ് ബോസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കുഞ്ഞു ചെറിയൊരു വിദ്യ ഉണ്ട് എന്തിനാണ് ഞാൻ കുഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് ജീവൻ വേണോ അല്ലെങ്കിൽ നിങ്ങളെ മര്യാദ കുഞ്ഞു നിൽക്കുന്ന ചെമ്പും കുഞ്ഞിനെ പുറത്ത് ചവിട്ടിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാനിലേക്ക് ചാടി കയറുകയാണ് പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു ജനറേറ്ററിന്റെ റൂം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ജനറേറ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് അവിടുത്തെ വെള്ളത്തിൽ തൊടാൻ പോലും പറ്റില്ല ഷോക്കായിരിക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലീ അങ്ങനെ നിക്കുകയാണ് ജനറേറ്ററിന്റെ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് കുറച്ച് അപ്പുറത്തായിട്ടാണ് എങ്ങനെ പോകും അങ്ങോട്ടേക്ക് അവസാനം ലീ ഒരു കാര്യം ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് ചാടി പോയിട്ട് അത് ഓഫ് ആക്കുക ആ ഒരു ചാട്ടത്തില് ായിട്ടില്ലെങ്കിൽ ലീ നേരെ ചെന്ന് വീഴ വെള്ളത്തിലായിരിക്കും പിന്നെ എന്ത് സംഭവിക്കുന്നോ പറയേണ്ടല്ലോ പക്ഷേ ലീ അത് ചെയ്യാൻ തന്നെ തീരുമാനിക്കാൻ ഒറ്റ ചാട്ടം ചാടുകയാണ് കേട്ടോ ആ ഒരു ചാട്ടത്തിൽ തന്നെ ആ ഒരു ജനറേറ്ററിന്റെ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ട് അവൻ വെള്ളത്തിലേക്ക് ചെന്ന് വീണിട്ടുണ്ട് ഇതേ സമയം തന്നെ ആ ഒരു ജനറേറ്ററിന്റെ പുറത്തുള്ള റൂമിൽ ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് മീനെങ്ങനെ വിചാരിക്കുകയാണ് അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ ഇത്രയും നേരമായിട്ട് പോയിട്ട് ഒരു ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ പെട്ടെന്നാണ് ജനറേറ്ററിന്റെ റൂമിന്റെ വാതിലും തുറന്നിട്ട് ലീ പുറത്തേക്ക് വരുന്നത് അതായത് ആ ഒരു ഡൈവിൽ അവൻ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് ഈ ഓടി വന്നിട്ട് മീനിപ്പോ ലീയെ കെട്ടിപ്പിടിക്കുകയാണ് ഇത്ര നേരെ എത്ര വിശ്വസിച്ചു എത്ര നേരായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കറിയാണ് ഈ സമയത്ത് നമ്മുടെ ലീ പറഞ്ഞത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നീ കറിഞ്ഞിട്ട് അതിന്റെ അളവ് നീ കൂട്ടാൻ നിക്കണ്ടാവ മോളെ അവളെ കൂട്ടിക്കൊണ്ട് പോകാണ് ഇപ്പൊ ബാക്കിയുള്ളവർക്ക് എങ്ങനെ നോക്കിയാണ് എല്ലപ്പോ ഇത് എന്തപ്പോ സംഭവം പുട്ട് പുട്ടുകച്ചവടം എന്ന് അല്ലേ ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഷേർളിൻ ചോയും പെട്ടെടുക്കാണല്ലോ അവർ ആ ഒരു അലമാര പിന്നീട് എങ്ങനെയൊക്കെയോ തള്ളി മാറ്റിയിട്ട് ആ റൂമിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ റൂം മുഴുവൻ ബ്ലോക്ക് ആയി കിടക്കാണ് ഇതിലൂടെയും ഒരു വഴി പോലും ഇല്ല ഇതേ അവസ്ഥ തന്നെയാണ് ലേക്കും മീനയ്ക്കും ബാക്കിയുള്ളവർക്കും അവർ ഓരോ സ്ഥലത്ത് പോയി നോക്കുമ്പോഴും അവിടെ എന്താ പറയാ ഒരു ഡെഡ് എൻഡ് എന്ന് പറയാം ഒരു വാതിലോ ഡോറോ ഒന്നും ഇല്ല എല്ലാം എങ്ങനെയൊക്കെയോ ആയി കിടക്കുകയാണ് ഈ സമയത്താണ് മീന ഒരു കാര്യം ലിയോട് പറയുന്നത് ആ പെൺകുട്ടിയെ നോക്കിയ ആലിസില്ലേ അവളുടെ കാലിലൊരു മുറി ആയിട്ടുണ്ട് അവൾക്ക് എല്ലാ ക്ഷീണം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മുറിയിലൂടെ ചെറിയ ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്നാണ് ചെറിയ ബാൻഡേജോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിയാൻ പറ്റി അത്രയും നല്ലത് ഈ സമയത്ത് സണ്ണി പറയാണ് ആ ഇപ്പൊ എത്തിക്കാം അതാ അവിടെയുണ്ട് പുറത്തുണ്ട് ആംബുലൻസ് ഉണ്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാം അങ്ങനെ യാതൊരു കാരണമില്ലാതെ ഏറ്റവും വൃത്തിയായിട്ട് സ്വഭാവത്തിൽ തന്നെ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു പട്ടിന്റെ വില വരെ ആർക്കും

ി പിടിച്ചോണ്ട് പറയണ ഷേളി നീ ഒന്നോണ്ടും ബൈക്കണ്ട അഥവാ മരിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ ഞാനും ഉണ്ടാവും അങ്ങനെ അവൾക്ക് നല്ല കെയറിംഗും ധൈര്യം കൊടുക്കാനായിട്ടോ ജോ സത്യം പറഞ്ഞ ജോ ഒരു അടിപൊളി ക്യാരക്ടർ ആയിട്ട് അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇല്ല അവനുണ്ടായിരുന്ന ആ ഒരു ചുമരുണ്ടല്ലോ അതെങ്ങനെയൊക്കെയോ തല്ലി തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവന്റെ ആ ഒരു ആക്സ് വെച്ച് അവടെ ഇങ്ങനെ തട്ടുന്നുണ്ട് പക്ഷെ നല്ല ഉറപ്പായിരുന്നു ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന കാലം പറഞ്ഞിട്ടുള്ള ആലീസ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ കൊത്തുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് മാറിയിട്ട് കുറച്ച് മുകളിലേക്കായിട്ട് ഒന്ന് കൊത്തി നോക്കി അവിടുന്ന് പെട്ടെന്ന് തന്നെ കട്ടകൾ തകർന്ന് വീഴാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ആലീസ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ട് സ്റ്റുഡന്റ് ആയിരുന്നു അതുകൊണ്ട് ഇവൾക്ക് ഈ കാര്യം ൊക്കെ അത്യാവശ്യം അറിയാം ഇപ്പൊ ലീ അവള് അതേ പൊസിഷനിൽ തന്നെ കോടാലി വെച്ച് നല്ല കുത്തു കുത്തുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കട്ട പുറത്തേക്ക് തെറിച്ച് വീഴാണ് ഇതേ സമയം തന്നെ സണിയും ചെമ്മക്കുഞ്ഞും കൂടെ മറ്റൊരു ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് പോയില്ലേ സത്യം പറഞ്ഞാൽ അവര് കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവിടേക്കാണെങ്കിൽ വെള്ളം നല്ല ശക്തിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ലീ ഇപ്പൊ ഓട്ടായിട്ടുള്ള ആ ഒരു ഹോളിലൂടെ ആ ഒരു മുറിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത് ഷേളിയും ജോയി ആയിരുന്നു ഇപ്പൊ ഷേളിയും ജോയി അവർ നോക്കിട്ട് പറയുന്നു ഓ ഭാഗ്യം ഞങ്ങളെ രക്ഷിക്കാൻ നീ വന്നല്ലോ ഓ സമാധാനം അയ്യോ മോനെ നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഞങ്ങളെ രക്ഷിക്കാൻ തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ തന്നെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കിയിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അപ്പം നിങ്ങളെ രക്ഷിക്കില്ല എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ എത്ര പേര് ഉണ്ട് ഇപ്പോൾ ജോയി ചോദിക്കുകയാണ് പിന്നീട് അവർ ഓരോരുത്തരായിട്ട് ആ ഒരു ഹോൾ വലുതാക്കിയിട്ട് പുറത്തേക്കാണ് ഇറങ്ങാനുള്ള ഓരോ കാര്യങ്ങളും നോക്കുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് നമ്മുടെ ലീഡ് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പം കുഞ്ഞും അതുപോലെ തന്നെ സണ്ണിയും പക്ഷെ അവരറിഞ്ഞില്ല അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ക്രിഡേറ്റർ ആയിട്ടുള്ള ആ ഒരു സ്രാവും ഉണ്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ അത് മനസ്സിലായി അവനിപ്പോ ഒരു കാര്യം കാട്ടുകയാണ് കേട്ടോ ചതിയനാണ് വൃത്തിയായിട്ടവനാണ് ഒരു കല്ലെടുത്തിട്ട് അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചെമ്പംകുഞ്ഞിന്റെ തലക്കെട്ട് രണ്ട് മേട്ടം കൊടുക്കുകയാണ് രക്തം രക്തെ വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന സ്രാവ് ചെമ്പ കുഞ്ഞിനെ കടിച്ചു കയറുകയാണ് ആ ഒരു ഗ്യാപ്പിൽ സണ്ണി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതേ സമയം തന്നെ ആ ഒരു ഹോളിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മീനെ ലിയോട് പറയാണ് എത്ര പെട്ടെന്ന് അപ്പുറത്തേക്ക് കടക്കണം വെള്ളത്തിന്റെ ഹൈറ്റ് കൂടി കൂടി വരികയാണ് ലീ പെട്ടെന്ന് തന്നെ ആ ഒരു ഹോൾ അത്യാവശ്യം വലുപ്പത്തിലാക്കിയിട്ട് ഓരോരുത്തരെയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ലീ ഒരു കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ ആകെ കരഞ്ഞ മൂക്കൊലിപ്പിച്ചുകൊണ്ട് ഒരുത്തം വരുന്നുണ്ട് സണ്ണി തന്നെ വേറെ ആരാ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ സ്രാവ് പിടിച്ചുകൊണ്ട് വാ നമുക്ക് രക്ഷിട്ട് ഇപ്പൊ എന്താ പറയാ ലിയോട് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം പെട്ടെന്ന് തന്നെ ലീ അവനെങ്ങനെ പുറത്തേക്ക് തള്ളി താഴെ ഇട്ടിട്ടുണ്ട് പിന്നീട് ലാസ്റ്റ് നമ്മുടെ ലീ ആണ് ആ ഒരു ഹോളിലൂടെ കടക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷെ അപ്പോഴേക്കും ആ ഒരു സ്രാവ് അങ്ങോട്ടേക്ക് വരികയാണ് അവനൊന്നും നോക്കിയില്ല ഇട്ടുകയാണ് അവന്റെ പിന്നാലെ തന്നെ ആ ഒരു സ്രാവ് ഉണ്ട് ഒരു വല്ലാത്ത മാരക സീൻ തന്നെയാണ് എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ സ്രാവ് ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും കുറച്ചുള്ള ഒരു ഹൈറ്റ് ഭാഗത്തേക്ക് കയറി നിന്നിട്ടുണ്ട് നമ്മുടെ ലീം അതുപോലെ തന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ട് പക്ഷെ അവന്റെ തല എവിടേക്കോ തട്ടിപ്പോയതുകൊണ്ടായിരിക്കണം തല ചെറുതായിട്ട് കറങ്ങുന്നുണ്ട് ജസ്റ്റ് ഒരു മയക്കം വന്നിട്ട് അവൻ അവിടെ വീണ് പോവുകയാണ് അവൻ തല ഇപ്പൊ വെള്ളത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ എല്ലാവരും ഉറക്കെ ഇപ്പോ ലീ എങ്ങനെ വിളിക്കുന്നുണ്ട് ലീ എഴുന്നേറ്റ് എഴുന്നേൽക്ക് പക്ഷേ അടുത്തേക്ക് ഇവർക്ക് പോകാൻ കഴിയില്ലല്ലോ അതേ സമയം തന്നെ സ്രാവ് അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ് സ്രാവിന് വന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കഴുത്ത് തല കടിച്ചെടുത്തുകൊണ്ട് പോകാൻ കഴിയും പക്ഷെ ലീക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അവന്റെ മൈൻഡിലേക്ക് ആ ഒരു പഴയ കാര്യം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവമില്ലേ അവന്റെ ലവറിനെ സ്രാവ് കടിച്ചോണ്ടായി ആ ഒരു സീന് അതിന് മനസ്സിലേക്ക് വന്നോണ്ടേരിക്കാണ് അവനിങ്ങനെ ഉറക്കനെ അലറുന്നുണ്ട് അവനൊന്നും അനങ്ങാൻ കഴിയുന്നില്ല ഇതേ സമയത്തിന് സ്രാവ് അവന്റെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട് പിന്നെ എന്തോ ഒരു എനർജി വന്നതുകൊണ്ട് അവൻ ഒറ്റ എഴുന്നേറ്റ് ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ ലീയുടെ തല പോവാതെ രക്ഷപ്പെട്ടു എന്ന് പറയാലോ ലീ ഇങ്ങനെ വിചാരിക്കുകയാണ് തനിക്ക് എന്താണ് സംഭവിച്ചത് ചുറ്റും നോക്കുന്നുണ്ട് ആ ഒരു സ്രാവ് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കറിയൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു ജോ പറയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം മെയിൻ ഗേറ്റിന്റെ അവിടെ ഒരു വാന് തങ്ങി കിടക്കുന്നില്ല അതിനെ തള്ളി മാറ്റിയാൽ മതി അതിലൂടെ നമുക്ക് പുറത്ത് പോയിക്കൂടെ ഈ സമയത്ത് ലീ പറയാണ് ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടലല്ല നമ്മുടെ പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല ഈ ഒരു പ്രിഡേറ്റർ ആയിട്ടുള്ള സ്രാവ് ഉണ്ടല്ലോ ഇവന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇവനെ മറ്റൊരു ദിശയിലേക്ക് മറിച്ച് വിടണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ മതിയാവോ ഇവരിങ്ങനെ നോക്കുമ്പോൾ കൊലവറയിൽ ആ ഒരു ്രാവ് വെള്ളത്തിന്റെ അടിയിലൂടെ ഇങ്ങനെ എന്താ പറയാ ഡെഡ് ബോഡികളൊക്കെ കടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം ചുറ്റുപാട് നോക്കിയ സമയത്ത് ലീക്ക് ഒരു ഐഡിയ തോന്നുകയാണ് അവന് ഇപ്പൊ എല്ലാവരും പറയുകയാണ് ഇവിടെ തങ്ങി നിൽക്കുന്ന ആ ഒരു വാൻ ഉണ്ടല്ലോ അതിൽ എന്തായാലും പെട്രോൾ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാം മാത്രല്ല ഈ ഒരു സ്രാവ് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം അതിൽ നിന്ന് മുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രക്തമാണ് സോ അതിന്റെ അളവ് കുറച്ചും കൂടെ കൂട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നന്നായിട്ട് തന്നെ ഈ സ്രാവ് പോകും അതിന്റെ അട്രാക്ഷൻ കൂടും ഞാൻ അങ്ങോട്ടേക്ക് പോയി അതിന് തീ കൊടുക്കാൻ വേണ്ടി നോക്കും പക്ഷേ എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് അത് ചെയ്യണം എനിക്ക് അങ്ങോട്ട് പോകും പോകാനായിട്ട് ആദ്യം നിങ്ങളിപ്പോൾ ആ ഒരു സ്രാവിൻ്റെ ശ്രദ്ധ എന്ന് പറയുകയാണ് ഇപ്പോൾ സണ്ണി അവിടെ ഉണ്ടായത് ഒരു കമ്പെടുക്കാണ് അതിൻ്റെ തെറ്റത്ത് എന്തൊക്കെയോ തുണിയെല്ലാം ചുറ്റിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം സോ അങ്ങനെ ഒരു സൗണ്ട് വന്നതുകൊണ്ട് ഷാർക്ക് ആ ഒരു സ്രാവ് നേരെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകണം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ആ ഒരു വാനിൻ്റെ അടുത്തേക്ക് നീതി നീന്തി പോയിട്ടുണ്ട് പിന്നീട് ചെറിയൊരു കോടാലി എടുത്തിട്ട് അതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ഭാഗം എന്താ പറയുക അടിച്ചടിച്ച് ഓട്ടയാക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ ആ അടിക്കുന്ന ശബ്ദത്തിൽ തിരിഞ്ഞു പോയ സ്രാവ് വീണ്ടും തിരിച്ചു വരികയാണ് നമ്മുടെ ലീയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് സോ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ലീയുടെ ജീവൻ െ നഷ്ടപ്പെട്ടു പോകുന്ന മീനക്ക് മനസ്സിലായി മീൻ എന്ത് ചെയ്തു കയ്യിൽ ചെറിയൊരു മുറി ഉണ്ടാക്കിയിട്ട് ഒന്നും നോക്കിയില്ല വെള്ളത്തിലേക്ക് അങ്ങ് എടുത്ത് ചാടുകയാണ് ഇപ്പൊ വെള്ളത്തിലെ ആ ഒരു രക്തത്തിന്റെ കറ മനുഷ്യരക്തത്തിനല്ലേ കൂടുതൽ സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവുക ആ ആ രക്തം ആ വെള്ളത്തിലങ്ങനെ കലരുന്ന നേരത്തെ ഷാർക്ക് ഉണ്ടല്ലോ നേരെ ഇപ്പോ മീനിനെ ലക്ഷ്യമാക്കിയിട്ട് തിരിച്ചു വരികയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും മീനെ എത്രയും പെട്ടെന്ന് തന്നെ വെള്ളത്തിന് പുറത്തേക്ക് എന്താ പറയാ തൂക്കിയെടുക്കുകയാണ് പക്ഷെ അങ്ങോട്ടേക്ക് വന്ന സ്രാവ് ആ ഒരു വേഗത്തിൽ അവർ നിന്നിരുന്ന ആ ഒരു പലകയിൽ ഇടിക്കുകയാണ് പക്ഷെ ഇവരെല്ലാവരും നിന്നിരുന്നത് പലയുടെ മേലെയായിരുന്നല്ലോ അത് ഇളകിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് നമ്മുടെ ഷേർലി വെള്ളത്തിലേക്ക് അങ്ങ് വീഴുകയാണ് ഇത് സമയത്ത് ഷേളിയുടെ ഹസ്ബൻഡ് ഒന്നും നോക്കിയില്ല ഉണ്ടെങ്കിലും അവൻ എടുത്ത് ചാടുകയാണ് കേട്ടോ വെള്ളത്തില് അവൻ പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു ജീവൻ കളഞ്ഞിട്ടായാലും ശരി നിന്നെ ആ രക്ഷിക്കും ഷേർലി ഇപ്പൊ ഷേർലിയുടെ നേരെ വന്ന അല്ലെങ്കിൽ അവളെ കടിച്ചു കയറാൻ വേണ്ടി വന്ന ആ ഒരു സ്രാവിന്റെ ദേഹത്തേക്ക് നമ്മുടെ ജോ ഉണ്ടല്ലോ ചാടി കയറുകയാണ് അതിന്റെ വാലിങ്ങിനെ ഇറക്കി പിടിക്കുകയാണ് അതിന്റെ ആ ഒരു ശ്രദ്ധ തിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ജോടെ കൈക്ക് നല്ല ഇറക്കിയ ഒരു കടി കൊടുത്തിട്ടുണ്ട് ഈ ഷാർക്ക് ഇപ്പോ ഇതേ സമയം തന്നെ ആ ഒരു വാൻ ഉണ്ടല്ലോ ആ ഒരു ട്രക്ക് ആ അതിന്റെ ഒരു ഭാഗത്ത് ഓട്ടയാക്കിയിട്ടുണ്ട് പെട്രോൾ പതിയെ ലീക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അത് മാത്രല്ല ലീ അതിൽ ബാക്കിയുള്ള എന്താ പറയാ മാംസവും കൂടെ തുറന്ന് വിടുകയാണ് സോ അതിലേക്ക് നല്ല അട്രാക്റ്റ് ആയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു സ്രാവ് വരികയാണ് അതിന്റെ പുറത്ത് തന്നെ ആരുണ്ട് നമ്മുടെ ജോയി ഉണ്ട് സ്രാവ് ഏകദേശം അടുത്ത് എത്താനായി എന്ന് തോന്നിയപ്പോ ലീ അതിനേക്ക് തീ വെച്ച് കൊടുക്കാൻ കേട്ടോ ആ ഒരു വാനടക്കം അവിടെ അങ്ങ് പൊട്ടി ചിതിരി പോവുകയാണ് ആ ഒരു സീന് ലോങ് ഷൂട്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നോക്കിയാൽ ആ റിസോർട്ടിന്റെ അവസ്ഥ കടലിൽ അങ്ങനെ മുങ്ങി കെടുക്കുകയാണ് ഇനിയിപ്പോ ഈ വെള്ളം മുഴുവൻ കടലിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളതാണ് പക്ഷെ എത്ര നേരം കൊണ്ടായിരിക്കും ഇതേ സമയം തന്നെ ആകെ ബോധം കെട്ടി കിടക്കുന്ന നമ്മുടെ ലീഡ് അടുത്തേക്ക് മീനെ വരികയാണ് കേട്ടോ അവന് തീരെ ബോധമില്ല അവൻ്റെ കളിലേക്ക് തട്ടിയിട്ട് മരിക്കലും മരിക്കലും പെട്ടെന്ന് എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു എന്താ പറയാ വിളിച്ച് ഉണർത്താൻ വേണ്ടിട്ട് മീൻ നോക്കുകയാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് കൈയ്യെല്ലാം മുറിഞ്ഞ് ബോധം കെട്ടി ജോയും അവന്റെ അടുത്തേക്ക് ഷേളി പോയിട്ട് ഇങ്ങനെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ് ജോ നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലടാ ഞാൻ അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് എടുക്കുകയാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് സെന്റിമെന്റ് ആയിട്ട് ഭയങ്കര സാഡ് ആയിട്ട് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അതായത് ആ വാൻ തകർന്ന അവിടുത്തെ ഒരു വാതിലെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അങ്ങോട്ടേക്ക് സണ്ണി പോയിട്ട് ഭയങ്കര ഷോ നടത്തുകയാണ് അതായത് വാതിലിന്റെ ഒരു ഭാഗത്തായിട്ട് ആ വലിയ സ്രാവ് എടുക്കുകയാണ് അവനെന്തോ എല്ലാ കാര്യങ്ങളും ആഹാ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എടാ സ്രാവേ നീയൊക്കെ ഈ വലുപ്പം ല്ലേ കളിക്കുന്നത് നീ എന്ന് പറയുന്നതിന് മുന്നേ സ്രാവിന് ഒരു എനർജി വരികയാണ് അതിന്റെ അവസാനത്തെ ശ്വാസത്തിൽ നമ്മുടെ സണ്ണി ഒരറ്റ കടിയാണ് അതുപോലെ അങ്ങ് വിഴുങ്ങിയിട്ട് സ്രാവ് വീരമൃത്യു വരിക്കുകയാണ് ഈ ഒരു സ്രാവ് ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യമാണ് സണ്ണിയെ അതുപോലെ എടുത്ത് തിന്നത് ഇപ്പോ വഴിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലീക്ക് ബോധം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോയ്ക്കും ബോധം വന്നിട്ടുണ്ട് പിന്നീട് ഇവര് അഞ്ച് പേരും കൂടിയിട്ട് പതി ആ ഒരു ബാധുലൂടെ പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോ എന്താ ഹെലികോപ്റ്റേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവരെ രക്ഷിക്കാനായിട്ടും ബാക്കിയുള്ള എല്ലാവരും രക്ഷിക്കാനായിട്ട് ഈ ഒരു കാര്യം കാണിച്ചു സിനിമ ഇവിടെ ാണ് എങ്ങനെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റ് ഹോസിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ ഈ കഥയുടെ മുന്നേറ്റ് ഞാൻ മറ്റൊരു കഥ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക കാരണത്താൽ നായകൾ ഈ ലോകം ഭരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ എന്ത് സംഭവിക്കും അങ്ങനെ ഒരു നഗരം മുഴുവൻ നായ്ക്കൾ കീഴടക്കുന്ന ഒരു കഥയാണത് അതുപോലെ തന്നെ ഒരു നായയും ഒരു പെൺകുട്ടിയുടെയും സ്നേഹത്തിന്റെ കഥ കൂടെ ഉണ്ടായില്ലേ ആ കഥയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് പറ്റി അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ